പാലിയേക്കര ടോൾ പ്ലാസയിൽ കോൺഗ്രസ് പ്രതിഷേധം. ടോൾ ഗേറ്റുകൾ തകർത്ത കോൺഗ്രസ് പ്രവർത്തകർ വാഹനങ്ങൾ കടത്തിവിട്ടു. പോലീസുമായുള്ള ഉന്തിലും തള്ളിലും ടി എൻ പ്രതാപൻ എംപിയുടെ കൈക്ക് പരിക്കേറ്റു. കോൺഗ്രസ് പ്രവർത്തകർ ടോൾ പ്ലാസ ഓഫീസിന് മുമ്പിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചതോടെ കളക്ടർ സ്ഥലത്തെത്തി ചർച്ച നടത്തി. എംപിയെ മർദ്ദിച്ച സംഭവത്തിൽ വിശദമായി അന്വേഷണം നടത്തുമെന്ന് കളക്ടർ അറിയിച്ചതിനെ തുടർന്ന് അവർ ധർണ അവസാനിപ്പിച്ചു. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് കോൺഗ്രസ് പ്രവർത്തകർ ടോൾ കമ്പനിയിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് പോലീസ് തടഞ്ഞതോടെ ടോൾ കമ്പനിയുടെ ഓഫീസിലേക്ക് ചർച്ചയ്ക്കായി പ്രവേശിക്കാൻ ഒരുങ്ങിയായിരുന്ന ടി എൻ പ്രതാപൻ എംപിയെ അപ്രതീക്ഷിതമായി പോലീസ് തടയുകയായിരുന്നു. കഴുത്തിന് പിടിച്ച് തള്ളി എംപിയുടെ. പോലീസ് ലാത്തി കൊണ്ട് അടിച്ചു. ലാത്തി കൊണ്ട് അടിച്ചപ്പോൾ അത് കൈ ഉപയോഗിച്ച് എംപി തടയാൻ ശ്രമിക്കുകയും കൈക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ക്രൂരമായി തന്നെ മർദ്ദിച്ചു എന്നാണ് ടി എൻ പ്രതാപൻ പറയുന്നത്. എംപിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായതെന്നും ടി എൻ പ്രതാപൻ ആരോപിച്ചു. ഇതിനു പിന്നാലെ പ്രവർത്തകർ ടോൾ ഗേറ്റ് തകർക്കുകയും ടോൾ പ്ലാസ ജീവനക്കാരെ പുറത്താക്കി ടോൾ പിരിവ് പൂർണ്ണമായി നിർത്തിവെക്കുകയും ചെയ്തു. എന്തായാലും പാലിയേക്കര ടോൾ പ്ലാസയിൽ നടന്ന പോലീസ് അതിക്രമം കോൺഗ്രസ് പ്രധാന ചർച്ചയാക്കി മാറ്റിയിരിക്കുന്നു. കോൺഗ്രസ് നേതാക്കളെ എംപിമാരെ പോലും പോലീസ് തടയുന്നു. പോലീസ് എംപിമാരെ പോലും മർദ്ദിക്കുന്നു. ഇടതുപക്ഷത്തിനെതിരെ ശക്തമായ ആരോപണമാണ് ഇപ്പോൾ ഉയർന്നുവരുന്നത്. ടി എൻ പ്രതാപൻ വീണ്ടും തൃശൂരിൽ മത്സരിക്കാൻ ഒരുങ്ങുകയാണ്. തൃശൂരിൽ മത്സരിക്കാൻ ഒരുങ്ങുന്ന ടി എൻ പ്രതാപൻ തൃശൂരിൽ കോൺഗ്രസുകാർ സംഘടിപ്പിക്കുന്ന എല്ലാ പരിപാടികളിലും പങ്കെടുക്കാറുണ്ട്. തൃശൂരിൽ നിന്ന് വീണ്ടും ഒരു ജയം ടി എൻ പ്രതാപൻ ആഗ്രഹിക്കുന്നു. ഇത്തവണ ടി എൻ പ്രതാപനെ സംബന്ധിച്ചിടത്തോളം കടുത്ത മത്സരമാണ് തൃശൂരിൽ കാത്തിരിക്കുന്നത്. സിപിഐയുടെ വി എസ് സുനിൽകുമാറാണ് തൃശൂരിൽ മത്സരിക്കുന്നത്. ബി ജെ പിക്ക് വേണ്ടി സുരേഷ് ഗോപി തൃശൂരിൽ മത്സരിക്കുന്നു. സുരേഷ് ഗോപി ഇപ്പോഴേ തൃശൂരിനെ ഏറ്റെടുത്ത മട്ടിലാണ് നടപ്പ്. പക്ഷേ ടി എൻ പ്രതാപനെ മുട്ടുകുത്തിക്കാൻ അവിടെ പാടാണ്. ജനകീയ പ്രശ്നങ്ങളിൽ ടി എൻ പ്രതാപൻ നിരന്തരമായി ഇടപെടുന്നു. അതുതന്നെയാണ് ടോൾ പ്ലാസയിലും അരങ്ങേറിയത്. കമ്പനിയുടെ അധികൃതരുമായി ചർച്ചയ്ക്ക് പ്രവേശിച്ച പ്രതാപനെ എംപിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പോലീസുകാർ മർദ്ദിച്ചു എന്നാണ് കോൺഗ്രസിന്റെ പരാതി. എംപി ഇത് രേഖാമൂലം ഉന്നത അധികാരികൾക്ക് പരാതി നൽകി കഴിഞ്ഞു. എന്തായാലും ടി എൻ പ്രതാപനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്ന് കളക്ടർ ഉറപ്പ് നൽകിയതിന് ശേഷമാണ് കോൺഗ്രസ് പ്രവർത്തകർ പിരിഞ്ഞുപോയത്. ടി എൻ പ്രതാപനെ മർദ്ദിച്ചതിനെപ്പറ്റി സിപിഎം നേതാക്കൾ ഇതുവരെയും അഭിപ്രായം പറഞ്ഞിട്ടില്ല. കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞത് ഇത് കാടത്തം നിറഞ്ഞ നടപടി എന്നാണ്. രമേശ് ചെന്നിത്തലയും ഇതിനെതിരെ പ്രതികരിച്ചു കഴിഞ്ഞു. ടി എൻ പ്രതാപനെ സംബന്ധിച്ചിടത്തോളം ഈ തല്ല് വലിയ ഭാഗ്യമായി എന്ന് വേണം കരുതാൻ. കാരണം ഒരു സെലിബ്രിറ്റി മത്സരത്തിന് ഒരുങ്ങുകയാണ് ടി എൻ പ്രതാപൻ. ഒരു സെലിബ്രിറ്റി മത്സരത്തിന് ഒരുങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പ്രതാപന് കരുത്തു നൽകും. പ്രതാപൻ പണ്ടേ സമരരംഗത്ത് സജീവ സാന്നിധ്യമാണ്. ആ സാന്നിധ്യം ഇപ്പോഴും സജീവമായി തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നു. പണ്ട് മുതൽ ഇപ്പോൾ വരെ സജീവമായി തന്നെ അദ്ദേഹം സമരരംഗത്തുണ്ട്. എന്തായാലും തന്നെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് പ്രതാപൻ കർശനമായി പറഞ്ഞിരിക്കുകയാണ്. തൃശൂരിൽ ഇനിയൊരു അംഗത്തിന് ഇറങ്ങുമ്പോൾ പ്രതാപന് കിട്ടിയ ഈ മർദ്ദനം വലിയൊരു ചർച്ചയാക്കി കോൺഗ്രസ് മാറ്റും. കോൺഗ്രസ് സൈബറിടങ്ങളിൽ ഈ മർദ്ദനത്തെപ്പറ്റിയുള്ള പല വാർത്തകളും വരുന്നുണ്ട്. അങ്ങനെ കോൺഗ്രസുകാർ ഈ മർദ്ദനത്തെ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടായി മാറ്റാനുള്ള തീരുമാനത്തിലാണ്. കോൺഗ്രസ് സൈബർ വിഭാഗം അതിനുവേണ്ടി പ്രവർത്തിച്ച് തുടങ്ങിക്കഴിഞ്ഞു. ടി എൻ പ്രതാപനെ മർദ്ദിച്ചതിൽ പല കോണുകളിൽ നിന്നും പ്രതിഷേധം ഉയരുന്നുണ്ട്. കോൺഗ്രസ് നേതാക്കൾ ഒരു വശത്തും സാംസ്കാരിക നേതാക്കൾ മറ്റൊരു വശത്തും പ്രതിഷേധം ഉയർത്തുന്നു. ടി എൻ പ്രതാപന് തൃശൂരിലുള്ള സ്വാധീനം ഈ മർദ്ദനത്തോടെ വർദ്ധിക്കും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നത്. എന്തായാലും പോലീസ് കണ്ണിൽ ചോരയില്ലാത്ത നടപടികളാണ് സ്വീകരിക്കുന്നത്. എംപി ആയാലും അടിയുറപ്പ്.